ആൻഡ് മൈ യുണീക് ഫുഡ്. ഇന്ന് നമുക്കൊരു പുഡിംഗ് ഉണ്ടാക്കിയാലോ. നമ്മൾ കുറച്ചായിട്ടൊന്നും ഉണ്ടാക്കാതിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നുകൂടി തുടങ്ങാൻ തീരുമാനിച്ചു നമ്മൾ. അപ്പോൾ ഇന്നൊരു പുതിയ പുഡിംഗ് ഉണ്ടാക്കാം. മോക്ക് ഇഷ്ടമല്ലേ പുഡിംഗ്? അപ്പോൾ ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു പുഡിംഗ് ആണ്. ആദ്യം 1 ലിറ്റർ പാല്. അര ലിറ്റർ പാലെടുത്തു. നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിതിൽ മിൽക്ക് മെയ്ഡും ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി, കൂടുതൽ വേണ്ട. ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. അതിനുശേഷം ഇതിന് ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ഉപയോഗിക്കുന്നില്ല. സിമ്പിളായിട്ടുള്ള പുഡിംഗ് ആണ്. ഇതിന് കോൺഫ്ലോർ ആണ് ഉപയോഗിക്കുന്നത്. അതിനൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാം. ഇതിൽ ഒരു ബൗളിലിട്ട് കൊടുക്കാം. ആദ്യം ഇത് മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. 2 ടേബിൾ സ്പൂൺ. ഫുള്ളായിട്ടില്ല, അതുകൊണ്ട് കുറച്ചുകൂടി ഇടുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടായ പാൽ ഒഴിച്ച് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കട്ടയുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നത്. അതിനെ കുറുകണം. കുറുകി വരുന്ന സമയത്ത് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അടിക്ക് പിടിക്കാതെ കട്ട കെട്ടാതെ നോക്കണം. ഇതാ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടിന് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിൽ ചേർക്കുന്നുണ്ട്. നമ്മളെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ ഇനിയൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് അലങ്കരിക്കണം. ഞാൻ ഈ ഒരു ബൗളിലാണ്. തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഇത് ഉറച്ച് കിട്ടും. വേഗത്തിലാകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇത് അലങ്കരിക്കണം നമുക്ക്. അതിനുവേണ്ടി കളറിന് വേണ്ടി നമുക്ക് ഒരു ബീറ്റ്റൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ബീറ്റ്റൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇതിൽ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം മധുരത്തിന് വേണ്ടി. അങ്ങനെ ഒരു ഗ്ലാസ് ഒരു ബൗൾ പാത്രം എടുത്തു. അതിൽ കുറച്ച് വെള്ളം എടുക്കണം. ഇതിന് തിളക്കാൻ വെക്കാം. ഇതിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ബീറ്റ്റൂട്ടിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം.
നല്ല കളറായിരിക്കും ഇതിന്. ഇനി ഞാനൊരു ആപ്പിളാണ് എടുത്തിട്ടുള്ളത്, അത് ഇതിൽ വെച്ച് കൊടുക്കാം ആപ്പിൾ. അപ്പോൾ ആപ്പിളിന് ഈ കളറ് ഈ ആപ്പിളിന് പിടിക്കും. തിളക്കട്ടെ. പുഡിംഗ് അലങ്കരിക്കാൻ വേണ്ടി ഞാൻ ഈ ആപ്പിള് കളറാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി ബീറ്റ്റൂട്ട് പഞ്ചസാര ഇട്ടിട്ട് തിളപ്പിച്ച് ഇതിലേക്ക് നമുക്ക് ഇനി 2 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, ചെറിയ കഷ്ണം മതി പട്ട, 1 ഏലക്കായ ഇട്ടിട്ട് തണിയാൻ വെക്കണം. തണിഞ്ഞ് ഇത് സെറ്റായി വരാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറെങ്കിലും എടുക്കും പുഡിങ്. അതിനുശേഷം നമുക്ക് അലങ്കരിച്ചിട്ട് കാണിക്കാം. കോൺഫ്ലവർ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാൻ ഈ ബീറ്റ്റൂട്ടിൻ്റെ ഇതിന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ആക്കിയതിൻ്റെ വെള്ളമാണ് അത് ഇതിൽ ഒഴിച്ച് കൊടുക്കാം. ഈ പുഡിംഗ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ്, വേഗത്തിൽ ആവുന്ന ഒരു പുഡിംഗ് ആണ്, നല്ല ടേസ്റ്റും ആണ് കഴിക്കാൻ. ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ഇതിന് ഉപയോഗിച്ചിട്ടില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു.